ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഈ ടെക്നിക്കാണ് നിക്കോള ടെസ്ലയുടെ സീക്രട്ട് കോഡ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് നിക്കോള ടെസ്ല ആഗ്രഹിച്ച പല കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് ഇട്രാക്ഷൻ്റെ ഒരു ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ ഡയറക്റ്റായിട്ടാണ് നിങ്ങളുടെ റിയാലിറ്റിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളെ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈസി ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് പില്ലോ മാനിഫെസ്റ്റേഷൻ, വാട്ടർ മാനിഫെസ്റ്റേഷൻ, സ്ലീപ്പിംഗ് മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഇങ്ങനെ ഒരു തരത്തിലെ മാനിഫെസ്റ്റേഷനാണ് 369 ടെക്നിക്ക്. ന്യൂമറോളജി പ്രകാരം 369 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. അതേപോലെ തന്നെ സർഗാത്മകത, ആവിഷ്കാരം, അതുപോലെ നേട്ടങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ് 3 എന്ന് പറയുന്ന സംഖ്യ. ഈ 3 എന്ന് പറയുന്ന സംഖ്യ ഒരു മാജിക്കൽ നമ്പറായിട്ടും കണക്കാക്കുന്നുണ്ട്. സമനിലയും ഐക്യത്തെയും സൂചിപ്പിക്കുന്ന നമ്പറാണ് നമ്പർ 6. ഈ നമ്പർ 6 ആണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കീ എലമെൻ്റ് എന്ന് പറയുന്നത്. നമ്പർ 9 റെസൊല്യൂഷനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്പർ 9. ഈ 3 നമ്പറും ഒന്നിച്ച് ചേർത്താൽ അതൊരു ലക്കി നമ്പർ തന്നെയാവും. ഈ ലക്കിയസ്റ്റ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ആ മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവും. മാനിഫെസ്റ്റേഷന് ആവശ്യമായിട്ട് ഇവിടെ പേപ്പറും പേനയും മാത്രം മതി. ഈ 369 മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. ഈ ടെക്നിക് പ്രകാരം ഫിസിക്കൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിംഗ്, ഇങ്ങനെയുള്ള ഹീലിംഗ് ഒക്കെ നമുക്ക് ലഭിക്കും. ശരി, ഈ 369 മാനിഫെസ്റ്റേഷൻ ട്രഡീഷൻ മെത്തേഡായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഈ മെത്തേഡ് 33 ഡേയ്സ് പ്രോസസ് ആണ്. അപ്പോൾ 33 ദിവസം ഈ ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നോട്ട്ബുക്കും ഒരു പേനയുമാണ് ആവശ്യം. അതുപോലെ ദൃഢമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിന് വെറും 3 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ആഗ്രഹം ഒരു നോട്ട്ബുക്ക് അതുപോലെ ഒരു പേനയും എടുത്ത് അതിൽ എഴുതുക. അത് രാവിലെ 3 വട്ടമാണ് എഴുതേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ ആഗ്രഹം നോട്ട്ബുക്കും പേനയും ഉപയോഗിച്ച് ഉച്ചയ്ക്ക് 6 വട്ടമാണ് എഴുതേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങളുടെ ആഗ്രഹം നോട്ട്ബുക്കും പേനയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം 9 വട്ടം നിങ്ങളുടെ ആഗ്രഹം എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ 33 ദിവസം ഈ മാനിഫെസ്റ്റേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ 369 മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്പർ 1, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാരണം നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. പോസിറ്റീവായിട്ടാണ് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ മാറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ലഭിച്ച കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അടുത്തത് വിഷ്വലൈസേഷനാണ്. ഈ മെത്തേഡിൽ ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 3 സ്റ്റെപ്പും പേപ്പറും പേനയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥമായിട്ട് നടക്കുന്നത് പോലെ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പം അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടാണ് വർക്കൗട്ട് ആവുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സഫലമാവണമെങ്കിൽ അതേപോലെ അതിനോട് കുറച്ച് ഇമോഷൻസും ഫീലിംഗ്സും ഒക്കെ ബിൽഡപ്പ് ചെയ്യണം. അപ്പോഴാണ് റിയാലിറ്റിയുമായിട്ട് നിങ്ങളുടെ ചിന്തകൾ മിക്സ് ചെയ്ത് ഇത് യാഥാർത്ഥ്യമായിട്ട് മാറത്തുള്ളൂ. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തുടങ്ങുമ്പോൾ തന്നെ ടൈം ബൗണ്ട് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയായിട്ട് പോകത്തില്ല. 33 ദിവസത്തെ ഒരു പ്രോസസ്സാണ്. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഈ 3 സമയങ്ങളിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് എഴുതുക. അതുപോലെ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു 33 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ്. 33 ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും 33 ദിവസത്തേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. അതിനുശേഷം ആ 33 ദിവസത്തിൻ്റെ ലാസ്റ്റിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആവുന്നത്. കംപ്ലീറ്റ് ആവുന്ന ടൈമിലും നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇനി അഥവാ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനായിട്ട് താമസം എടുക്കുന്നുണ്ടെങ്കിൽ എത്ര താമസം എടുത്താലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയത്ത് ഒരു ബെറ്റർ റിസൾട്ട് വന്നു ചേരുന്നതാണ്.